ഞാൻ വെളിനല്ലൂർ വില്ലേജ് താമസിക്കുന്നവനാണ്. എനിക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് എൻ്റെ ഭാര്യയുടെ അനിയത്തിയും അനിയത്തിയുടെ ഭർത്താവും അനിയത്തിയുടെ മോളെ ഭർത്താവും എല്ലാം അവിടെ വന്ന് ഇടിച്ച് ചതച്ച് പിന്നെ എന്നെ കള്ളക്കേസിൽ കുടുക്കി എന്നെ ജയിലിൽ അടച്ചിരുന്നു. 19 ദിവസം ഞാൻ ജയിലിൽ കിടന്നതാണ്. പിന്നെ എൻ്റെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ആട് പശുക്കളും കുറേ രൂപയും ഉണ്ടായിരുന്നു, അതെല്ലാം മാരിക്കെട്ടി അവർ പോവുകയും ചെയ്തു. ഞാൻ എന്നെ ജാമ്യത്തിലാണ് ഇറക്കിയത്, പ്രകാശ് സാറും ആരി സാറും കൂടെ. ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇവിടെ നടന്ന അവളെ അനിയത്തിയുടെ വീട്ടിൽ തന്നെ പോകാൻ വേണ്ടിയാണ്. എനിക്ക് മക്കളും കുട്ടികളൊന്നും ഇല്ല, ഈ സ്വത്തുക്കൾ അവളെ കൊണ്ടുപോകാനാണ് വിറ്റുകൊണ്ട് പോകാൻ വേണ്ടിയായിരുന്നു ഇത് കാണിച്ചത്. സൂക്കട്ട് കള്ള സൂക്കട്ട് വനിച്ച് കിടന്ന് അവരെ വൈകുന്നേരം കൊണ്ടുവന്ന് ഇടിച്ച് ചാച്ചാണ് കൊണ്ടുപോയത്. എനിക്ക് പ്രത്യേകിച്ച് അനിയന്മാരും ആരും ബന്ധക്കാരും സ്വന്തക്കാരും ആരും ഇല്ലായിരുന്നു. കൊണ്ടുപോയി തടയാനും പശുക്കളെല്ലാം പശുവിനെയും ആട്ടിനെയും എല്ലാം കൊണ്ടുപോയി. പൈസയും എല്ലാ റെക്കോർഡുകളും എല്ലാം കയറ്റിക്കൊണ്ട് പോയി. കുറച്ച് പൈസ ഞാൻ എൻ്റെ പേർക്ക് വീട്ടിരുന്നു, അതും എല്ലാം സേവ് ചെയ്തിട്ടിരിക്കുകയാണ്. പെരയുടെ വീടും പെരയുടെ എല്ലാം സേവ് ചെയ്തിട്ടിരിക്കുകയാണ്. ഞാൻ അവൾക്കുള്ള പേർക്ക് കുറച്ച് പൈസ ഞാൻ ബാങ്കിലിട്ടിരുന്നു, അതെല്ലാം അവൾ മാറിക്കൊണ്ട് പോയി. പിന്നെ അവൾക്ക് 3000 രൂപ പെൻഷനുണ്ട്. അവൾ എനിക്ക് 35000 രൂപ ശമ്പളമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 20000 രൂപ കൊടുക്കണമെന്ന് ചിലവിന്. ഞാനിപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. എനിക്ക് ശരീരത്തിനും അത് കാലും കൈയും മുട്ടും എല്ലാം വേദനയും ഒരു നിവൃത്തി എനിക്കില്ല. ഒരു പൈസയ്ക്ക് പോലും നിവൃത്തിയില്ല. കഞ്ഞി പോലും വെച്ച് കുടിക്കാനുള്ള നിവൃത്തിയില്ലാതിരിക്കുകയാണ് ഞാൻ. അവളെ ഇത് ജയിലിലിട്ടിട്ട് അവളെ അനിയത്തിയും അനിയത്തിയുടെ ഭർത്താവുമാരും എല്ലാം കൂടെ കയറ്റിക്കൊണ്ട് പോയി. ഞാൻ ജയിലിൽ കിടക്കുകയായിരുന്നു. ബാങ്കിലെല്ലാം ഇവിടെ 25000 രൂപ ഉണ്ടായിരുന്നു. ബാങ്കിൽ 2 ലക്ഷം രൂപ ഉണ്ടത് സേവ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് സേവ് ചെയ്തിട്ടിരിക്കുക, എടുക്കാൻ പോകില്ല. സേവ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്, എടുക്കാൻ പോകില്ല ബാങ്കിൽ നിന്ന്. ആ ഏത് ബാങ്കിലാണ്? പേബിൾ എസ് ബി, പിന്നെ കരിങ്കിന് സൊസൈറ്റിയിൽ. നിങ്ങളുടെ പേര് എന്ത്? എങ്ങനെയാണ് കേസ് കൊടുക്കുന്നത്? എൻ്റെ പേർക്ക് കേസ് കൊടുത്തിരിക്കുന്നത് ഈ സ്വത്തുക്കളെല്ലാം അവൾക്ക് കിട്ടണം. പിന്നെ നിന്നെ അല്ലെങ്കിൽ നീ അടുത്ത കോടതി കേസ് കൊടുത്ത് നിന്നെ നീ വീണ്ടും ജയിലിലാക്കുന്നു. കുമാരി കൊണ്ടുവന്ന അവിടെ മടവരു. അവിടെ ഞങ്ങൾ 20 വർഷമായി. ഇപ്പോഴായി ഇപ്പോൾ പോകണമെന്നുള്ളത് തിരുവനടുത്തത്. വലിയ സ്നേഹമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. 15 സെന്റ്. അത് ആ പെണ്ണ് ഇച്ചിരി വിളയിടങ്ങളുടെ അടുത്ത് ഇച്ചിരി അകലെ ഒരു ചോര 2 തുള്ളി ചോര പിടിപ്പിച്ച് ചുടിപ്പിച്ചാണ് അത് കേസാക്കി വലിയ മുറിവാക്കി ആശുപത്രി പോയി മുറിവാക്കി വലിയ വിവരണമായിട്ട് കെട്ടി കേസാക്കിയത്. ഞാൻ കുടുവാളം വെട്ടി കത്തി ഒന്നും എടുത്തതല്ല. അത് പിറ്റേന്ന് അന്ന് വൈകുന്നേരം കണ്ട് കുടുവാളം അടുത്ത പേരടത്തിൽ കോടാലയും കൂടെ എടുത്ത് ഇറങ്ങിയാണ് തെളിവെടുത്തത് എടുപ്പിച്ചത്. അല്ല, കുടുവാളം വെട്ടി കത്തിയൊന്നും ഞാൻ എടുത്തില്ല. പ്രശ്നം നമ്മൾ അറിയുന്നത് പുള്ളി റിമാൻഡിലായപ്പോഴാണ്. ഇവിടെ രാജേന്ദ്രൻപിള്ളയുടെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ അനിയത്തി ഭർത്താവും ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവും മക്കളും അവരെല്ലാവരും കൂടെ വന്ന് പുള്ളിയെ ഉപദ്രവിച്ചിട്ട് പുള്ളി അവരെ ഉപദ്രവിച്ചെന്നും പറഞ്ഞൊരു കേസ് കൊടുത്ത് ഇവിടെ നാട്ടിൽ വന്ന് അന്വേഷിച്ചപ്പം അയലത്തുകാരെല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ഈ നാട്ടുകാരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചാണ് നമ്മൾ പുള്ളിയെ ജയിലിൽ പോയി റിമാൻഡിൽ കഴിയുന്ന പുള്ളിയെ 18-ാമത്തെ ദിവസം കഴിഞ്ഞ് ഇറക്കിക്കൊണ്ടുവരുന്നതും. അയാൾ വളരെ മാനസികമായി തകർന്നൊരവസ്ഥയാണ്. ആകപ്പാടെ 15 സെന്റും വീടുമാണ്, അത് 5 സെന്റും വീടുമാണ് പുള്ളിക്ക് കിടന്നിറങ്ങാൻ അവകാശം കൊടുത്തിരിക്കുന്നത്. അത് തന്നെ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് പൈസ ബാങ്കിലുള്ളതെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 35000 രൂപ പുള്ളിക്ക് മാസശമ്പളം ഉണ്ടെന്നും അതുകൊണ്ട് പുള്ളി അതിന് ചിലവിന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് പുള്ളിയുടെ പേരിൽ പല രീതിയിൽ കേസ് കൊടുത്ത് പുള്ളിയെ യഥാർത്ഥത്തിൽ ഒരു പീഡനം പുള്ളിയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഭയങ്കര ക്രൂരതയാണ് നടക്കുന്നത്. 35000 രൂപ പോയിട്ട് 35 പൈസയുടെ വരുമാനം പോലും പുള്ളിക്കില്ല. പിന്നെ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് നാട്ടുകാരുടെയും അയലത്തുകാരുടെയും ഒക്കെ സഹായത്തിലാണ് പുള്ളി ജീവിച്ചു പോകുന്നത്. ഇപ്പം തന്നെ വക്കീലിനെ വെച്ച് കേസും കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ പുള്ളിക്ക് ബുദ്ധിമുട്ടാണ് മറ്റവർക്കറിയാം. അപ്പോൾ പുള്ളിയെ മനഃപൂർവ്വം ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു ഗൂഢലക്ഷ്യം ഭാര്യയുടെ വീട്ടുകാർക്കുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ കോടതിയിലാണ്, എന്തായാലും കോടതി തീരുമാനിക്കട്ടെ. എന്തായാലും പുള്ളിക്ക് നീതി കിട്ടണം എന്നൊരു അഭ്യർത്ഥനമാണ് ഞങ്ങൾക്കും നാട്ടുകാർക്കും ഉള്ളത്. പോലീസ് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ അന്ന് വേറെ ആരും മറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നാണ് പോലീസുകാർ പറയുന്നത്. പോലീസുകാരും സത്യത്തിൽ നിയമപരമായിട്ടല്ലെങ്കിൽ പോലും ഞങ്ങൾ ചെന്നപ്പോൾ ഇതൊന്നും ഒത്തീർപ്പാവേണ്ട കാര്യമായിരുന്നല്ലോ, ഇതിൽ വലിയ കഷ്ടമായി പോയെന്നൊരു അഭിപ്രായമാണ് അവരുടെ ഭാഗത്തുനിന്ന് ആദ്യം ഉണ്ടായത്. അതാണ് എൻ്റെ ഒരു വസ്തുത. പോലീസുകാർക്കും പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായത്. പെണ്ണുങ്ങൾക്കിങ്ങനെ കൈയും രക്തമൊക്കെ ഒലിപ്പിച്ച് കാണിച്ചപ്പോൾ അവരങ്ങ് വിശ്വസിച്ചു. പെണ്ണുങ്ങളെ കൊടുവാളിന് വെട്ടിയെന്നൊക്കെ വിശ്വസിച്ചു
പറ്റിപ്പോയതാണ്. അത് മാത്രമല്ല, ഒരു പെൺകുട്ടി അങ്ങനെ കേസെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തില്ലെങ്കിൽ അവരുടെ ജോലിക്ക് നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്നൊരു പേടിയും അവർക്കുണ്ടായി. അതുകൊണ്ടാണ് അവർ ആ കേസൊന്നും എടുക്കാൻ തയ്യാറായി പോയത് എന്നാണ് അവർ പറയുന്നത്. പോയിപ്പള്ളി സ്റ്റേഷനിൽ അതിർത്തിയാണിത്. അപ്പോൾ ഇവിടുന്ന് ഒരു കേസുണ്ട്. പിന്നെ ആറ്റിങ്ങൽ അവർ ഭാര്യയുടെ ഇതനുസരിച്ച് ആറ്റിങ്ങൽ കോടതിയിൽ, ഒരു കുടുംബ കോടതിയിൽ പുള്ളിക്ക് എതിരായിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ ഇതെല്ലാം കൂടെ കാണിച്ചുകൊണ്ട് പുള്ളയെ ഇങ്ങനെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് പറഞ്ഞ് പുള്ള ഒരു കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതായിരിക്കും ഉള്ള കേസിൻ്റെ കാര്യങ്ങളിലുള്ളത്. പുള്ളിയെ അങ്ങ് പീഡിപ്പിക്കുകയാണ്. 35,000 രൂപ പുള്ളിക്ക് വരുമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത്, ഇവിടെ വന്ന് ആർക്കും അന്വേഷിക്കാം. 35 രൂപ പോലും പുള്ളിക്ക് വരുമാനമില്ല. ഇപ്പം എല്ലാവരും കൂടെ ശ്രമിച്ചാണ് തൊഴിലുറപ്പിന് കയറി പോകാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് കഞ്ഞിവെള്ളം കുടിച്ച് കിടക്കാം, അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ ഒരു നിവൃത്തിയും പുള്ളിക്കില്ല. എൻ്റെ വീടെന്ന് പറഞ്ഞ തൊട്ട് അടുത്താണ്. ഞാൻ അയൽക്കാരനാണ്. പുള്ളിയെ ഇവർ ഇവിടെ താമസമായിടം തൊട്ടേ ഇവർ രണ്ടുപേരെ അറിയാൻ നല്ല സ്നേഹത്തിലും വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞവരായിരുന്നു. ഇവർ വന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പുള്ളി അടിക്കുകയൊക്കെ ചെയ്ത് ഉപദ്രവിക്കുകയും ചെയ്ത് എടുത്തിട്ട് ചവിട്ടി അവസാനം നിവൃത്തിയുണ്ട്. പുള്ളി അങ്ങോട്ട് ഒന്ന് ഉപദ്രവിക്കുക, പുള്ളിക്ക് തന്നെ ഒരുപാട് ഇതൊക്കെ ആയി. അവർ തന്നെ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് അവർ തന്നെ ആശുപത്രി അഡ്മിറ്റുമായി. അങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പുള്ളിയുടെ പൈസകളും ഇതെല്ലാം ഒരു നിവൃത്തിയില്ലാതെ പുള്ളി കിടന്ന് ഇത് ചെയ്യുക, വരുമാനവും ഇല്ലാതെ ഇങ്ങനെ നടക്കുവാണ്. ജോലി എഴുന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ആൾക്കാരൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഇത് വന്ന് പുള്ളി ഇവരെ ഞങ്ങൾ വിചാരിച്ച് നിസ്സാരപ്പെട്ട കാര്യമല്ലേ ഉള്ളൂ, ഒത്തു ഉറപ്പാക്കാമെന്ന്. ഇവർ തന്നെ സ്വയമേ ഇതങ്ങ് കുത്തിത്തിരിപ്പിച്ച് ഈ വസ്തു അവർക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്. ഈ പിള്ളേർക്ക് ഇത് ഇയാളെ വഴിയാതരാക്കിയിട്ട് ഈ വസ്തുക്കളൊക്കെ എടുത്ത് മാറ്റാനുള്ള പരിപാടിയാണ്. പുള്ളിയുടെ പേർക്ക് വെറുതെ കേസ്, ഓരോ കേസിൻ്റെ പുറത്ത് അടുത്ത കേസ്, അടുത്ത കേസിൻ്റെ പുറത്ത് അടുത്ത കേസ്, ഓരോന്നോരോന്നോരോന്ന് കേസുകൾ കൊടുത്ത് പുള്ളി അങ്ങ് വെറുതെ ഇങ്ങിതാക്കുക. പുള്ളി ആത്മഹത്യ ചെയ്യുന്ന വക്കിലെ നിൽക്കുകയാണ്. ആത്മഹത്യ ചെയ്ത് അവർക്ക് ഈ പൈസ, ഈ വസ്തുക്കളെല്ലാം എടുക്കാമെന്നുള്ളൊരു ചിന്തയിലാണ് ഇനിയിപ്പോൾ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കിപ്പം നിവൃത്തിയില്ല. ജോലി എളുപ്പം തൊഴിലുറപ്പിനും കാര്യത്തിനൊക്കെ പോയാണ് പുള്ളി ജീവിക്കുന്നത്. പിന്നെ അടുത്തുള്ളടത്ത് നിന്ന് എന്തെങ്കിലും കൊടുത്താൽ അത് കഴിച്ച് കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്താണ് പുള്ളി ഇപ്പം ജീവിക്കുന്നത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.